ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ചോക്കോബാറാണ് അത് വെറും ചോക്കോബാറില്ല ഓറിയോ ബിസ്ക്കറ്റും ചോക്ലേറ്റൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഓറിയോ ചോക്കോ ബാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ഡിസ്പോസബിൾ ഗ്ലാസ് ആണ് അപ്പം നമ്മളിവിടെ ഒരു മൂന്ന് ഗ്ലാസ് എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്ത ചോക്ലേറ്റ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് എല്ലാ സൈഡിലും എത്തേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ സൈഡിലും നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഓരോ ബിസ്ക്കറ്റാണ് പത്ത് രൂപയുടെ രണ്ട് പേക്കറ്റ് ഓരിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ നമ്മളെടുത്ത ആ ഒരു ഓറിയോ ബിസ്ക്കറ്റ് പാക്ക് കളഞ്ഞ് നമ്മുടെ മിക്സിയിലേക്ക് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അങ്ങനെ കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാം നമ്മളൊരു നാനൂറ് മില്ലിഗ്രാം പാല് നമ്മളിതിൽ ഒഴിക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി അടിച്ചെടുക്കാം അപ്പോൾ അടിച്ചെടുത്ത നമ്മളൊരു മിക്സാണിത് അടുത്തായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ആ ഒരു ചോക്ലേറ്റ് ഒഴിച്ചാൽ നമ്മുടെ കപ്പിലേക്ക് ഇത് ഇതൊഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ ഒരു ഒറിയോ മിൽക്ക് അപ്പോൾ രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ഗ്ലാസ്സും കൂടി നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മളൊരു ബിസ്ക്കറ്റ് എടുത്ത ശേഷം അതിലെ ക്രീം നമുക്ക് മാറ്റണം അപ്പോൾ ക്രീം മാറ്റിയ ശേഷമുള്ള പീസാണ് അതുപോലെ മൂന്ന് പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ബിസ്കറ്റിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾട്ട ശേഷം നമ്മുടെ ഗ്ലാസ്സിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കും കൂടി കുത്തി വെച്ചു കൊടുക്കാം അപ്പോൾ ഒന്നാമത്തെ ഗ്ലാസ്സിലും രണ്ടാമത്തെ ഗ്ലാസ്സിലും അതുപോലെ തന്നെ മൂന്നാമത്തെ ഗ്ലാസ്സിലും നമ്മൾ ഇതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പത്ത് മണിക്കൂർ ഫ്രീസറിൽ വെക്കണം അങ്ങനെ പത്ത് മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നമ്മൾ ആ ഒരു ചോക്കോബാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ട് ആ ഗ്ലാസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം കാരണം ഇപ്പൊ വെയിലായത് കൊണ്ട് ഇതൊന്ന് മെൽറ്റ് ആയി പോയിട്ടുണ്ട് നമ്മൾ പൊന്തിച്ചെടുത്താൽ ചിലപ്പോൾ ചോക്ലേറ്റ് അടിയിലായി പോകും അപ്പം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചോക്കോബാർ റെഡി ആയിട്ടുണ്ട് ഞാനിത് കഴിച്ച് നോക്കാൻ പോവാണ് സംഭവം കിടവായിട്ടുണ്ട് പറ്റുന്നതൊക്കെ വീട്ടിൽ ചെയ്ത് നോക്കാൻ സംഭവം അടിപൊളിയാണ്